ഈ ഗാർഡിന്റെ പരിശീലനം നൽകിയിട്ടുള്ള ഒരു മെഡിക്കനായ ഡോഗാണ് സായ ഡോഗ് നമ്പർ 310 ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡോഗിനെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഗാർഡ് പ്രാക്ടീസ് മധ്യപ്രദേശിലെ BSF ഡോഗ് ട്രെയിനിങ് സ്കൂളിലാണ് ഇതിന്റെ ട്രെയിനിങ് 6 മാസത്തെ ട്രെയിനിങ് പരിശീലനം പൂർത്തിയാക്കിയത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ മുന്നിൽ ഒരു ആർട്ടിക്കിൾ ഇപ്പൊ നമ്മളൊരു ബോൾ ആണ് വെക്കുന്നത് ഈ ബോളല്ല ഇപ്പം വേറെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളായാലും മറ്റുള്ള എന്ത് ആർട്ടിക്കിളായാലും എന്ത് വെച്ചാലും ജീവനുള്ളതോ ജീവൻ ഇല്ലാത്തതോ അത് അവന്റെ മുന്നിൽ നിന്ന് അവനെടുക്കാൻ ശ്രമിക്കുന്നില്ല ഒരിക്കലും അവന് നമ്മൾ ആർക്ക് വേണമെങ്കിലും ശ്രമിക്കാം പക്ഷേ ഇപ്പോൾ ഇത് അപകടകരമായതുകൊണ്ട് നമ്മുടെ പോലീസുകാരെ തന്നെയാണ് ഇത് ബോൾ എടുക്കാനായിട്ട് ഏർപ്പാടാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പോലീസുകാരെ ഇതിനകത്ത് ബോൾ എടുക്കാൻ അവർ ശ്രമിക്കുകയാണ് അത് നടക്കുമില്ല നമുക്ക് നോക്കാം ഓക്കെ രണ്ട് പോലീസുകാർ മുന്നോട്ട് തന്നെയാണ് ചോട്ടോ ഇച്ചിരി റിലീസ് ചെയ്തോ കുഴപ്പമില്ല അവനൊരിക്കലും ബോൾ എടുക്കാൻ സമ്മതിക്കത്തില്ല 10 പേര് വന്നാലും 10 കടിയെങ്കിലും കിട്ടിയാൽ മാത്രമേ ചിലപ്പോൾ ബോൾ എടുക്കാൻ പറ്റത്തുള്ളൂ ആ ധൈര്യത്തിനില്ല എന്നുള്ളതാണ് വളരെ ശക്തനായ ഒരാളെയാണ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു രീതിയിൽ അവന്റെ മുന്നിൽ നിന്ന് ഒരു ആർട്ടിക്കിൾ തൊടാൻ സമ്മതിക്കത്തില്ല ഓക്കെ താങ്ക് യു വിഷ്ണു താങ്ക് യു സായ സാമന്തയ്ക്ക് കമാൻഡ് കൊടുക്കുകയാണ് സിറ്റാണ് കമാൻഡ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും നല്ല കൈകൾ കൊടുക്കുക നല്ല അനുസരണമുള്ള ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഡോഗാണ് സാമന്ത സാമന്തൻ്റെ ഹാൻഡറായ ജോർജ് സാറാണ് സാമന്തയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൗൺ കമാൻഡിലേക്ക് വന്നു സാമന്ത ഡൗൺ ആയിരിക്കുകയാണ് വളരെ മിടുക്കിയായിട്ടാണ് കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ് ഡോഗുകളെ ട്രെയിനിങ് കാലയളവിൽ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിനനുസരിച്ചാണ് ആ ഡോഗുകൾ പെർഫോം ചെയ്യുന്നത് റെസ്റ്റ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു ഡോഗുകളുടെ റെസ്റ്റ് പൊസിഷനാണിത് റെസ്റ്റ് പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ് സ്ലീപ്പ് പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും നല്ല കൈയടി കൊടുക്കുക കാണുക മാത്രം ചെയ്യുന്ന കൈ കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് റോൾ ചെയ്തിരിക്കുകയാണ് റോൾ ചെയ്ത് വീണ്ടും ഡൗൺ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കമ്പിളിച്ചിരിക്കുകയാണ് ഹാൻഡർ അടുത്തേക്ക് വരികയാണ് ഹാൻഡർ അടുത്ത് വന്ന് ഹാൾട്ടായിരിക്കുകയാണ് ഹീൽ വിളിച്ചിരിക്കുകയാണ് ഹീൽ വന്ന് ഹാൾട്ടായിരിക്കുകയാണ് ബാക്കപ്പ് ബാക്കപ്പ് ആയിരിക്കണം സാമന്തയുടെ ബാക്കപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഗുഡ് സാമന്ത ഗുഡ് വർക്ക് സാമന്ത താങ്ക് യു ജോർജ് സാർ താങ്ക് യു ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അവർക്ക് ഡോഗ് നമ്പർ 286 സാമന്ത ബൊക്കം നൽകി നമ്മളുടെ ആദരം സൂചിപ്പിക്കുന്നു താങ്ക് യു സാമന്ത എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്ന കുഞ്ഞൻ ഡോഗുകൾ അവർക്ക് അതിനിടയിലൂടെയൊക്കെ പോയി വളരെ വിദഗ്ധമായിട്ട് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ബ്രീഡുകളാണ് ഈ ബീഗിളൊക്കെ അതിനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ചെയ്തിട്ട് ഇവിടെ ട്രെയിനിങ് കൊടുത്ത് അവരെ വർക്ക് ലെവലിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡോഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം കളി ഇത്തിരി കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല ഈ എക്സ്പ്ലോസീവ് ആർട്ടിക്കിൾക്ക് വളരെയധികം സ്മെല്ല് കുറവാണ് നമ്മൾ നമ്മുടെ മൂക്കിൽ നിന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അതേപോലത്തെ സ്മെല്ലാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ ഡോഗ് അതിന് ഇൻഡിക്കേഷൻ കിട്ടും ആ ഇൻഡിക്കേഷൻ കിട്ടുന്നതിൻ്റെ മുറയ്ക്ക് അത് സ്മെല്ല് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അവൾക്ക് എന്തോ ഇൻഡിക്കേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട് ആ മൂക്ക് ആ ബാഗിനകത്തേക്ക് ഇടിച്ചു കയറ്റിയാണ് സ്മെല്ല് ചെയ്യുന്നത് യെസ് നല്ലൊരു കൈയടി കൊടുക്കുക രണ്ടാമത്തെ ബാഗിൽ തന്നെ അവൾ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ് നല്ല പെർഫോമൻസ് ആയിരുന്നു ഡോളി കുഞ്ഞത്തി ആണെങ്കിലും നല്ല പെർഫോമൻസ് നല്ല സ്മെല്ലിങ് നല്ല കപ്പാസിറ്റി ഉള്ള ഡോഗാണ് ഓക്കെ താങ്ക് യു ഡോളി താങ്ക് യു ബിനു സാർ എല്ലാവർക്കും വളരെ നന്ദി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ നിങ്ങളെ സ്മെല്ല് ചെയ്ത് കടന്നു പോവും ആ കാലിൻ്റെ അടിവശത്തായിട്ട് വെക്കുകയാണ് ആർട്ടിക്കിള് ഹ്യൂമിഡിറ്റി കൂടുതലാണ് അതുകൊണ്ട് ഡോഗുകളുടെ
വർക്ക് എഫിഷ്യൻസി ഇപ്പോൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോഗുകളൊക്കെ ഇതിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഡോഗുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഹ്യൂമിഡിറ്റി വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഈ ഡോഗിനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ നാക്ക് മൊത്തം പുറത്ത് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്മെല്ലെടുക്കുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറവായി കുറച്ചും കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡോഗാണെങ്കിൽ പോലും അവർക്ക് അവൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കും അവിടെ ആർട്ടിക്കിൾ ഉണ്ടോ അവന് മനസ്സിലായി അവനവിടെ ഇരിക്കും ഗുഡ് വർക്കാണ് യെസ് എല്ലാവരും നല്ല ഗൈഡ് കൊടുക്കാം നല്ല ഗൈഡ് നമ്മൾ നിങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്ത് സ്പോട്ടിലാണ് ലൈവായിട്ടാണ് കാര്യങ്ങൾ കാണിച്ചു തരുന്നത് ആ സ്പോട്ടിൽ അവൻ സ്മെല് ചെയ്ത് അവിടെ ഇരിക്കും ആണ് നല്ല വർക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഡോഗാണ് ഇതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഹ്യൂമിഡിറ്റി പ്രശ്നമുള്ളത് കാരണം എല്ലാവരും എടുത്ത് കാണിക്കും ഓക്കെ താങ്ക് യു സഹകരിച്ച നാല് പേർക്കും വളരെയധികം നന്ദി സ്മെല് ചെയ്ത് ഏത് ബാഗിലാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് അതിനകത്ത് ആർട്ടിക്കിൾ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ തീർച്ചയായിട്ടും അവന് നല്ലൊരു ഗൈഡ് കൊടുക്കുക അവിടെ സ്മെല് ചെയ്ത് ആ ഡോഗ് അവിടെ ഇരിക്കുന്നതാണ് ആ ബാഗിന് അതിന് സ്മെല് ചെയ്ത് കഴിയുമ്പോൾ അവനിരിക്കും അവൻ ആ ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്മെല് ചെയ്തിരിക്കും ഓക്കെ താങ്ക് യു രാജേഷ് സാർ താങ്ക് യു റാംബോ അതിനകത്തുള്ള ആർട്ടിക്കിൾ ലഹരി വസ്തു എടുത്ത് കാണിക്കുന്നതാണ് നിങ്ങളെല്ലാവരും അതിനകത്ത് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മറ്റ് മൂന്ന് ബാഗുകളും കാലിയായിരുന്നു ഓക്കെ നല്ലൊരു കൈ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ആ ഡോഗിനെ കൊണ്ട് കഴിപ്പിക്കാം കൈ വെച്ച് കഴിപ്പിച്ചാൽ മതി എടുത്തു കൊടുക്കണമെന്നില്ല ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവളെ കഴിക്കാൻ മാക്സിമം ശ്രമിക്കേ നോക്ക് കഴിക്കാൻ പറ്റുമെന്ന് അവൾക്ക് ഫുഡ് വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ രക്ഷയില്ല കഴിക്കാൻ പറ്റത്തില്ല മോളെ ഡയറി മിൽക്ക് പോയിരിക്കുകയാണ് ഓക്കെ അടുത്ത ആൾ ശ്രമിക്കും അടുത്ത ആൾ ശ്രമിക്കും എല്ലാവരും നല്ല കൈ കൊടുക്കും നല്ല അടുത്ത മോൻ വരിക അടുത്തത് മോൻ വരികയാണ് അവന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു ധൈര്യം ഉണ്ടെന്ന് കഴിപ്പിച്ച് കാണിക്കും ഡയറി മിൽക്കും കൊണ്ടുപോകാം ഡയറി മിൽക്കാണ് കഴിപ്പിക്കേ ആ ഒത്തിരി വിനിസ്റ്റിട്ട് ചെയ്യണ്ട അങ്ങോട്ട് അതിനെ അങ്ങ് ഫോഴ്സ് ചെയ്യിപ്പിക്കണ്ട ഓക്കെ മോനെ ഡാ നീ എത്ര സമയത്തിൽ കഴിക്കത്തില്ല അവൻ്റെ കൊടുക്കും അടുത്തവൻ്റെ കൊടുക്കും ആ അടുത്ത നമ്മളെ കുഞ്ഞെ ശ്രമിക്കുകയാണ് നമുക്ക് ധൈര്യമായിട്ട് പോവും പേടിക്കരുത് ധൈര്യമായിട്ടില്ല ധൈര്യമായിട്ടില്ല കഴിപ്പിച്ചാ ഡയറി മിൽക്ക് കഴിപ്പിക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ ആ ഒരാൾ നേട്ട് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അടുത്തൊരാൾ വരുന്നു വെല്ലുവിളി ഏറ്റെടുത്തോണ്ട് ഇതാ കൃഷ്ണ കൃഷ്ണ കഴിപ്പിക്കുമെന്നാണ് അവൻ പറയുന്നത് കേട്ടോ അവൻ്റെ ആ സൈഡിലൊക്കെ വന്ന് ഇന്നപ്പോഴുള്ളതിന് ഇതൊക്കെ കണ്ടിട്ട് അവൻ കഴിപ്പിക്കുന്ന സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു നിന്നെ കണ്ടപ്പോഴേ അവൾ ഓടുവോ ആ വേണ്ട വേണ്ട നിനക്ക് നിന്റെ ഫുഡ് വേണ്ടാന്ന് ആണോ പോയി പോയി ഓക്കെ ഗുഡ് സാമന്ത ഹാൻഡ്ലർ ഹാൻഡ്ലർ തന്നെ കൊടുക്കുന്നതായിരിക്കും ഹാൻഡ്ലറിനെ കൊടുക്കുമോനെ അത് ഹാൻഡ്ലറെ കൊടുക്കും ആ ഹാൻഡ്ലർ തന്നെ കൊടുത്ത് ഞാൻ ഫുഡ് കഴിക്കുന്നതാണ് നമുക്കത് കാണാം ഹാൻഡ്ലറൊക്കെ ഫുഡ് കൊടുക്കുക അത് ഹാൻഡ്ലർ കൊടുത്താൽ മാത്രമേ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഹാൻഡ്ലർ കൊടുത്താൽ മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ ഓക്കെ താങ്ക് യു നല്ലൊരു ഗൈഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാം നല്ലൊരു ഗൈഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാം ദിവസം വൈകിട്ട് 6 മണി മുതൽ 7 മണി നമ്മൾ ഡോഗ് ഷോ നടത്താറുണ്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിലുള്ള ഡോഗ് സ്ക്വാഡിലെ എക്സ്പ്ലോസീവ് ഉണ്ട് നർക്കോട്ടിക് ഉണ്ട് ട്രാക്കർ ഉണ്ട് ഇത്രയും റെഡിപ്പെട്ട ഡോഗുകളെ കൊണ്ടുവന്ന് അതിന്റെ ട്രെയ്ഡ് വർക്കും ഒബീഡിയൻസ് വർക്കും ചെയ്യാറുണ്ട് പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യുന്ന രണ്ട് ഡോഗ് ഉണ്ട് അതിനെ കൊണ്ട് അതും ചെയ്യാറുണ്ട് സാമന്ത എന്നാണ് നമ്പറുണ്ട് 286 ആണ് ഇദ്ദേഹത്തിന്റെ ഹാൻഡ്ലറാണ് ഇത് ഈ നർക്കോട്ടിക് വിഭാഗത്തിലുള്ളതാണ് അപ്പോൾ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മറ്റു സാധനങ്ങളൊക്കെ കണ്ടെത്തുവാനായിട്ട് കേരള പോലീസിനെ അസിസ്റ്റ് ചെയ്യുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡോഗാണ് ഇത് ഇപ്പം ഇത് പോലീസിന്റെ ഭാഗമായിട്ട് 5 വർഷമായിട്ടുണ്ട് പത്തനംതിട്ടയാണ് നമ്മൾ ഓരോ ജില്ലയ്ക്കും വേണ്ടിയാണ് എടുക്കുന്നത് ആ ജില്ലയ്ക്ക് തന്നെ ആയിരിക്കും അത് നമ്മുടെ ഷോയ്ക്ക് വേണ്ടി ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് അതിനെ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ബീഗിൾ ഇനത്തിൽപ്പെട്ട അത് എക്സ്പ്ലോസീവ് റെയ്ഡാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുവാൻ വേണ്ടി പോലീസിനെ സഹായിക്കുന്നതാണ് അതും നർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട ഇത് രണ്ടും നർക്കോട്ടിക്കാണ് പിന്നെ നമുക്ക് എക്സ്പ്ലോസീവ് ഒരെണ്ണമുണ്ട് പിന്നെ ഒരു ട്രാക്കറുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു സാർ